ജി എസ് ടി തട്ടിപ്പിൽ പാലക്കാട് തൃത്താല സ്വദേശി പിടിയിൽ. തച്ചറം കുന്ന് കളത്തിൽ വീട്ടിൽ നവാസ് ബിൻ അലിയെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചരക്ക് സേവന നികുതി അടച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ച 4.5 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. 2022 നവംബർ മുതൽ 2023 ജൂൺ വരെയുള്ള കാലയളവിൽ പി കെ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ നികുതി അടച്ചുകൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. പട്ടാമ്പിയിലുള്ള 3 ബാങ്കുകളിലെ അക്കൌണ്ടുകളിൽ നിന്നും 8 തവണകളായി 4.5 ലക്ഷം രൂപ ഈ കാലയളവിൽ പ്രതി കൈപ്പറ്റി. ബാങ്കിൽ നിന്നും പിൻവലിച്ച പണമടയ്ക്കാതെ 54,555 രൂപയുടെ വ്യാജ ജി എസ് ടി രസീത് കൊടുത്ത് വിശ്വാസവഞ്ചന കാണിച്ചെന്നാണ് സ്ഥാപന ഉടമയുടെ പരാതി. പ്രതി നവാസ് ഇതിനു മുൻപും തൃത്താല ചാലിശ്ശേരി സ്റ്റേഷനുകളിൽ സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെട്ടിപ്പ്, വ്യാജമായിട്ടുള്ള ജി എസ് ടി റെസീപ്റ്റ് നൽകി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ പരാതി വന്നിട്ടുള്ളതും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പട്ടാമ്പിയിലെ കേസ് സംബന്ധിച്ചിടത്തോളം ഏകദേശം 450,000 രൂപയാണ് ഇത്തരത്തിലുള്ള ജി എസ് ടി വെട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതി. തൃത്താല ചാലിശ്ശേരി സ്റ്റേഷനുകളിലും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ജി എസ് ടി തട്ടിപ്പ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ, എസ് ഐ കെ മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വ്യാപാരികളിൽ നിന്നും മറ്റും ചരക്കു സേവന നികുതി അടയ്ക്കുന്നതിനു വേണ്ടി ശേഖരിക്കുന്ന തുക വ്യാജരേഖയുണ്ടാക്കി അടച്ചതായി കാണിച്ച് വ്യാപാരികളെ ചതിക്കുന്നതാണ് നവാസിന്റെ സ്ഥിരം രീതിയെന്നും ഇവർ പറയുന്നു. പ്രതി ഉൾപ്പെട്ടിട്ടുള്ള മറ്റു കേസുകളിലും ഉടൻ അന്വേഷണം ആരംഭിക്കും. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.